ഇന്ന് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള പപ്പായ പരിപ്പ് കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇത് പല സ്ഥലത്തും പല പേരിലാണല്ലോ അറിയപ്പെടുന്നത് ഒരു പപ്പായയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ തോലും കുരുവും ഒക്കെ മാറ്റി ചതുരത്തിൽ ഈ ഒരു വലിപ്പത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് പെട്ടെന്ന് ഉപയോഗിച്ചെടുക്കാൻ വേണ്ടി കുറച്ച് സമയം കുതിർത്ത് വെച്ചിട്ടുള്ള അരക്കപ്പ് പരിപ്പാണ് പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി പരിപ്പിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ആദ്യം ഈ ഒരു പരിപ്പ് നല്ലോണം വേവിച്ച് ഉടച്ചെടുക്കും ഇതിനെ നല്ലോണം ഒന്ന് ഉടച്ചെടുത്തതിനു ശേഷം വേണം പപ്പായ ചേർത്ത് കൊടുക്കാൻ ഇതും വേവിച്ച് ഒന്ന് ഉടച്ചെടുക്കേണ്ടതു കൊണ്ട് ഞാൻ ഇതൊരു രണ്ട് മൂന്ന് വിസിലടിച്ചാണ് എടുക്കുന്നത് നാല് പച്ചമുളക് നീളത്തിൽ എരിഞ്ഞതും ഒരു ഇഞ്ചി വലുപ്പത്തിൽ ഇഞ്ചി കൊത്തി എരിഞ്ഞതും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേവിച്ചെടുക്കാൻ വേണ്ടി അരക്കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുത്ത് വേവിച്ചെടുക്കും പപ്പായ മുഴുവനും നമ്മൾ ഉടച്ചെടുക്കുന്നില്ല അതുകൊണ്ടാണ് ഒന്നിച്ച് വേവിക്കാതിരുന്നത് ഒരു വലിയ മുറി തേങ്ങ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തതാണിത് ഇതിനെ ഒന്ന് എടുക്കുന്നതല്ലേ പപ്പായയും തേങ്ങയും കൂടി ഇതിങ്ങനെ ഇളക്കി ഒരു പകുതിയോളം ഒന്ന് ഉടച്ചെടുക്കണം ഇനി ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പരിപ്പും പിന്നെ തേങ്ങ നല്ലോണം അരച്ചെടുത്തത് കൊണ്ട് തിളച്ച് വരുമ്പോൾ ഇത് കട്ടിയായി വരും അതിനനുസരിച്ച് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ ഇനി രണ്ട് ടീസ്പൂൺ ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുത്ത് എല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുത്ത് ഇത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇതുപോലെ തിളച്ച് വന്നാൽ മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പറവും കൂടെ ഇട്ട് കൊടുക്കാം ഈ സമയത്ത് കറിക്ക് കട്ടി കൂടുതലാണെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ ഒരു ടീസ്പൂൺ ഉപ്പും രണ്ട് മൂന്ന് ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും മാത്രം ഇട്ടാണേ നമ്മൾ വറവ് കഴിക്കുന്നത് ചെറിയുള്ളിയുടെ രുചി ഇഷ്ടമാണെങ്കിൽ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് അതുകൂടെ മൂപ്പിച്ചെടുത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതേപോലെ തന്നെ പപ്പായ വേവിച്ചെടുക്കുന്ന സമയത്ത് ഒരു സവാള കൂടെ ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കാവുന്നതാണ് നിങ്ങൾ ഇതുപോലെ ഒന്നുണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറക്കാതെ തന്നെ അറിയിക്കുമല്ലോ അടുത്ത നല്ലൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം